രണ്ടാമതും ബൾഗേറിയ സന്ദർശിച്ചപ്പോൾ എനിക്ക് രണ്ട് ഭാരങ്ങളുണ്ടായിരുന്നു. എങ്ങോട്ടെന്നില്ലാതെ ഒരു ജിപ്സിയെപ്പോലെ കുവൈറ്റ് വിടുകയാൽ എൻ്റെ സ്ഥാവരങ്ങൾ മുഴുവനും അടക്കം ചെയ്തൊരു കൂറ്റൻ പെട്ടി. പിന്നെ അതേപോലൊരു പെട്ടി എതിർച്ചയാ എൻ്റെ വാരിയെല്ലിൽ മുനകുത്തി വീണപ്പോൾ തുടങ്ങിയ വേദന. ബൾഗേറിയൻ ശൈത്യത്തിൽ അതിരട്ടിച്ചു. രണ്ടാം സന്ദർശനത്തിൽ ഗർഗാനയ്ക്കു പകരം എനിക്ക് കൂട്ടായത് ആ വേദനയായിരുന്നു. ഗർഗാന ഒരു വിദൂര സാധ്യതയായിരുന്നു. ഞാൻ അയച്ച കത്തുകളോട് അവൾ പ്രതികരിച്ചിരുന്നില്ല. ഞാൻ വരുന്ന വിവരം അവളെ അറിയിച്ചിട്ടുമില്ല. എത്തിയതിൻ്റെ പിറ്റേന്ന് സോഫിയയിലെ ആ മുടിഞ്ഞ ഹോട്ടലിൻ്റെ മുൻവരാന്തയിലിരുന്ന് ഫിഡൽ കാസ്ട്രോ എൻ്റെ ഹീറോ ആയിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് രണ്ട് ക്യൂബൻ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ ഒരു കൂട്ടം പെൺകുട്ടികൾ ഞങ്ങളെ കടന്നുപോയി. അവരിലൊരാൾ ഗർഗാനയായിരുന്നു. എന്നെ കണ്ടെങ്കിൽ തന്നെ അവളുടെ ദൃഷ്ടി അന്ധമായിരുന്നു. ഞാൻ പേര് വിളിച്ചപ്പോൾ ഒച്ച പോരായിരുന്നു. ഇടയിലെ അകലം വർദ്ധിച്ചിരിക്കുന്നു. വരാന്തയുടെ അറ്റത്ത് വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കൗണ്ടറിനരികിൽ അവൾ കൂട്ടുകാരികൾക്കൊപ്പം തിരക്കി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്നൊറ്റയ്ക്ക് തിരിച്ചു വരുന്നത് കണ്ടു. ഒരിടനാഴിയിലേക്ക് മാറി ചുവരിൽ ചാരി നിൽക്കുന്നത് കണ്ടു. എൻ്റെ നേർക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല, എങ്കിലും എന്നെ കാത്തു നിൽക്കുകയായിരുന്നു. ഗർഗാന, അതേ നിൽപ്പ് നിൽക്കുക. എൻ്റെ ഓർമ്മകളിൽ ഒരു ടാബ്ലോ പോലെ, ലോകത്തിൻ്റെ തകർന്ന സ്റ്റോപ്പ് വാച്ച് പോലെ അതേ പടുതിയിൽ നിൽക്കുക. എന്തെന്നാൽ ഇടിവെട്ടിൽ കൂണുകൾ പോലെ തിരിച്ചറിവുകൾ തറപിളർക്കുന്ന നിമിഷമാണിത്. നീയിപ്പോൾ എൻ്റെ ഗർഗാനയല്ല, നിൻ്റേത് യഥാർത്ഥ കാത്തുനിൽപ്പല്ല. അത്താഴങ്ങൾക്കും സമ്മാനങ്ങൾക്കും ഞാൻ ചെലവഴിച്ച അമേരിക്കൻ ഡോളറുകളോടുള്ള നന്ദിയിൽ കവിഞ്ഞൊരു പ്രേരണ അതിനു പിന്നിലില്ല. എൻ്റെ നാട്ടിലെ നഗരാതിർത്തികളിൽ നന്ദി വീണ്ടും വരിക എന്നെഴുതി കാണിച്ച് പിറകൂട്ടു പായുന്ന പലകകളെയാണ് നീയിപ്പോൾ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ അടുത്ത നിമിഷത്തിലേക്ക് കടക്കുന്നു. നിൻ്റേതായൊരു വാക്കോ ചലനമോ അതിലേക്ക് തുടരേണ്ടതില്ല. അതേ പടുതിയിൽ തറഞ്ഞു നിൽക്കുക. ഗർഗാന ഇവാനോവ്ന.